ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരുടെ വീട്ടിലും കാണും ഇതുപോലത്തെ ഇരുമ്പ് ചട്ടി അല്ലെങ്കിൽ കാസ്റ്റ് കാസ്റ്റേൻ്റെ ചട്ടി ഇത് വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ തുരുമ്പെടുത്ത് പോകും അപ്പോൾ തുരുമ്പ് മാറ്റാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതുപോലെ കോൾഗേറ്റ് പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ സ്ക്രബ്ബർ ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ എടുത്ത ശേഷം പേസ്റ്റ് കുറച്ച് അതിലേക്ക് കൊടുക്കുക എന്നിട്ട് ആ തുരുമ്പുള്ള ചട്ടിയുടെ അകവശത്ത് എല്ലാവശവും തേച്ചു പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച ശേഷം കുറച്ച് വെള്ളം നനച്ചിട്ട് നല്ലോണം ഒരച്ച് കഴുകിയാൽ മതി ഇത് കണ്ടോ ഇതുപോലെ നല്ലപോലെ ഒരച്ച് കഴുകിയാൽ മതി അതിൻ്റെ തുരുമ്പെല്ലാം ഇളകി വന്നോളൂ നമ്മൾ വെള്ളത്തിൽ മുക്കി ഒഴിക്കുകയോ ചൂടുവെള്ളം ഒഴിക്കുകയോ ഒന്നും വേണ്ട പെട്ടെന്നുള്ള റിസൾട്ടാണിത് നമ്മൾ ഇതുപോലെ പേസ്റ്റ് ഇട്ട് തേച്ചാൽ മതി അതിൻ്റെ തുരുമ്പ് കറ മൊത്തം കണ്ടോ ഇതുപോലെ ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്ത് നോക്കാം ഇത് എൻ്റെ ചട്ടി കാസ്റ്റേൺ ആണ് ഇരുമ്പ് ചട്ടിയാണേലും നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഇത് ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട് കുറച്ച് സൈഡിലും കൂടി കുറച്ച് തുരുമ്പ് ഇരിപ്പുണ്ട് അത് നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബറില്ലേ അതെടുത്തിട്ട് അതുകൊണ്ടൊന്ന് ഒരച്ചു കൊടുത്താൽ മതി ബാക്കി തുരുമ്പ് കൂടി ഇങ്ങ് പോന്നോളൂ കണ്ടോ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി അതില്ലാത്ത ഇരിക്കുന്ന തുരുമ്പ് കറയും കൂടി പോന്നോളൂ നിങ്ങൾ ചട്ടി ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് എപ്പോഴും തുരുമ്പെടുത്ത് പോകുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ തുരുമ്പ് പിടിച്ചു പോകുന്നത് കണ്ടിപ്പോൾ ബാക്കിയുള്ള തുരുമ്പും കൂടി ഇളകി പോന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴുകി നോക്കാം ചട്ടി നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം നമുക്ക് ആഘോഷവും പുറവശവും പെട്ടെന്ന് തന്നെ തുരുമ്പെടുത്ത് പോകും അപ്പോൾ നമ്മൾ ഒന്ന് പിന്നെ നനവുള്ള സ്ഥലത്ത് ചട്ടി വയ്ക്കരുത് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് വേണം വയ്ക്കാനായിട്ട് ഇപ്പോഴത്തെ ഞാൻ ചട്ടി കഴുകിയെടുത്തിട്ടുണ്ട് തുരുമ്പ് കറയെല്ലാം പോയി ഇനി ഒരു ഉണക്ക തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് നല്ല പോലെ തുടച്ചെടുക്കുക ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത വിധത്തിൽ തുടച്ചെടുക്കണം അകവശവും പുറവശവും നല്ല പോലെ തുടച്ചെടുക്കുക തുടച്ചെടുത്ത ശേഷം കുറച്ചെണ്ണ ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ ചട്ടിയിലത് തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ തന്നെ നല്ല ഓണം ചട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക അകവശം നല്ലപോലെ കൈട വശവും എല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക എണ്ണ കണ്ടോ ഇപ്പോൾ ഞാൻ നല്ലപോലെ ചട്ടിയുടെ ആകോവശം നല്ലപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നിങ്ങളൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുക ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചാൽ മതി മടക്കി വെച്ചാൽ മതി പിന്നെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല ഇതുപോലെ നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല പിന്നെ നിങ്ങൾ ഈ ചട്ടി ഇങ്ങനെ വെച്ചിരിക്കരുത് ഇടയ്ക്കെടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കടുക് വെറുക്കോ അല്ലെങ്കിൽ ഉള്ളി ഉള്ളിവർക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കാരണം ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് എപ്പോഴും തുരുമ്പെടുത്ത് പോകുന്നത് തുരുമ്പെടുത്ത് പോയാലും നമ്മളത് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ താങ്ക്